ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കുണ്ടോ ഹസാൻ റെഡിയായി നിൽക്കുകയാണ് പുറത്തിയാടാൻ വേണ്ടിട്ട്. നമ്മൾ ഡോറ് തുറന്ന അപ്പ ചെക്കണം സാമുവിൻ്റെ അവസ്ഥ. ഡാടാ ഡാടാ കളിക്കലേ, ഇവിടെ 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 വാ, ഇവിടെ വാ, ഇവിടെ ഇവിടെ അവിടേക്ക് അവിടേക്ക് അവിടേക്ക്. ആ പാത്രം അടുത്ത് തരും അവിടേക്ക്. മധുരം എന്ന് പറഞ്ഞ അവന്റെ വീക്ക്നെസ് ആണ്. മാറുക ഇവിടെ. ഇതിപ്പോ രണ്ടും ഉണ്ട് കണ്ടോ, തീർക്കണ തീർക്കലും ഉണ്ടോണേ. ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്തായാലും കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവനത് കൊടുത്തില്ലെങ്കിൽ ഇവൻ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ എണീറ്റപ്പോ ഞാൻ ഉണ്ട കഴിക്കണുണ്ട് അപ്പൊ തുടങ്ങിയ അങ്ക. ഇത് കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസം അഡം. രണ്ടുണ്ടാവും തീർത്ത്. ഇത് ഇവന്റെ ഇവിടെ താഴെ പോയതാ. ഇതിപ്പോ നമ്മൾ എടുക്കാൻ പോവാണെക്കണ്ടോ ആള് സമ്മതിക്കല. അപ്പൊ തന്നെ ഇന്ന് തീർത്തു. കഴിഞ്ഞ് എന്താ ഓട്ട കഴിഞ്ഞ ഇന്നത്തെ കൂട്ടിക്കേറിയോ. കൂടി കൂടി പോ, കൂട്ടി കൂടിപ്പടാ. ഇത് പരിപാടി കഴിഞ്ഞാൽ. ഹായ് ഓൾ, അപ്പോൾ നമ്മുടെ ഹോം വീഡിയോ സീരീസിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കാണാവുന്നതാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് കാണിച്ചത് നമ്മുടെ പുതിയ ഒന്ന് രണ്ട് സംഭവങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഒന്ന് നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കാണിച്ചു. പിന്നെ നമ്മുടെ കുറച്ച് ചെടികളെ കാണിച്ചു. പിന്നെ നമ്മുടെ ഫിഷ് പോണ്ട് അതും കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആ ഫിഷ് പോണ്ടിലെ കുറച്ച് മീനുകളെയും പിന്നെ നമ്മൾ പുതിയ ചെടിച്ചട്ടി ഒന്ന് രണ്ട് വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ അധികം പറഞ്ഞ ലാഗടിക്കില്ല, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ കാഴ്ചകളിലേക്ക് പോവാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി നമ്മുടെ പോളിഷൊക്കെ ചെയ്തൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ അത് പെയിൻറ്റൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മേളിലൊരു വൈറ്റ് കളർ കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫൈലോഡൻഡ്രോൻ്റെ ചെറിയൊരു തൈ നമുക്ക് അതിനകത്തോട്ട് നട്ടിട്ട് റെഡിയാക്കി. അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു നല്ലൊരു ഗ്ലോസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു കുറച്ച് ചെടിച്ചട്ടികൾ നമുക്ക് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇന്നിപ്പോൾ പെയിൻ്റ് അടിച്ച് കൊടുക്കാനുള്ളതാണ്. പെയിൻ്റ് വൺ സൈഡ് നമ്മൾ അടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതായിട്ട് ഉള്ള് ഫുള്ള് പെയിൻ്റ് അടിച്ച് അത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളുണ്ട്. പിന്നെ ഇവിടെ ഒരു വേറൊരു ചെറിയൊരു പിന്നെ പോട്ട് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ ഹോൾസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾസ് ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്നുകൂടി ഒന്ന് ഫില്ല് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ടോപ്പ് ലെയറും അതിൻ്റെ ആ ടോപ്പിലും ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികൾ നമുക്കിന്ന് ബാക്കിയുണ്ട്.
പിന്നെ നമ്മൾ ഈ ഫലോഡൻഡ്രോൺ വെച്ച് ഈ ഒരു ചെടിച്ചട്ടിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ വേറെ അത് നമുക്ക് ഉണ്ടാക്കിയില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഒരു അച്ച്, പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി പുതിയതുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു സ്മൂത്ത് ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കണം. പിന്നെ ഇവിടെ ചെറിയ ഹോൾസ് ഉണ്ട് ബബിൾ വന്നിട്ട്, അപ്പോൾ ആ ബബിൾസ് ഒക്കെ നമുക്കൊന്ന് പുട്ടി വെച്ചടച്ച് നല്ല പെയിൻ്റ് അടിച്ചെടുക്കണം ഇതിനെ. അതുപോലെ അത് അതിനെക്കഴിഞ്ഞ് കുറച്ചുകൂടി ബെറ്റർ ഫിനിഷിൽ ഇവിടെ വേറൊന്നും ചെയ്തിട്ടുണ്ട് ഈ സെയിം ഇത് അച്ചിൽ തന്നെ. അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം ചെയ്തു ഇപ്പോൾ. പിന്നെ ഇവിടെ വേറൊരെണ്ണം നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട്, അതും അത് ചെറിയ പോട്ടാണ് കേട്ടോ. ആ പോട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ ചെടിച്ചട്ടി പെയിൻ്റ് അടിച്ച്, ഈ ഇരിക്കുന്ന ചെടിച്ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം, കാരണം അത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ബ്രൈറ്റ്നസ് ആയിട്ട് നമ്മൾ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുക. നമ്മുടെ ഷെയ്ഡ് കൊടുക്കേണ്ട ചട്ടികളൊക്കെ നമ്മൾ ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് ഉണങ്ങണം. ഇപ്പം നല്ല വെയിലുണ്ടാണ്, പെട്ടെന്ന് ഉണങ്ങി കൊടുക്കും. ഫുള്ള് എല്ലാം നമ്മൾ കളർ കൊടുത്ത് റെഡിയാക്കി, പെയിൻ്റ് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഈ ഒരു ചട്ടിയാണ്. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇത്രയും ഭാഗം അടിച്ചതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ചെറിയ ഇതുണ്ട്, ഇവിടെയൊക്കെ ചെറിയ ഇവിടുത്തെ പാട് വന്നിട്ട് ചെറിയ ഹോൾസ് ഉള്ളിടത്ത് ആ ഹോളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് ആട്ടം അടിച്ചത്, അതിൻ്റെ അടിവശവും ടോപ്പും എല്ലാം ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. പിന്നെ നമുക്കിതിൽ ചെറിയൊരു പ്ലാന്റ് നടണം. അപ്പോൾ നമ്മൾ ആ പ്ലാന്റ്, ഈ ഒരു പ്ലാന്റാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ തൈ ഇവിടെ നമുക്ക് നടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് പ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തഡ് കൂടി കാണാം. കാരണം നമ്മൾ ഫില്ല് ചെയ്യുന്ന ഒരു രീതി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് നേരെ ഈ ഒരു ചട്ടിയിലേക്ക് ആ ഒരു പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ചട്ടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അതിനകത്ത് വലിയ കല്ലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടേക്കാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് മണലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മണലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. രണ്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചേർക്കണം. ഉപയോഗിച്ചാൽ നല്ലപോലെ മിക്സായി കിട്ടിയാൽ മതി. മണ്ണും മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിൽ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. ചെറിയ കല്ല് കുഴപ്പമൊന്നുമില്ല, വലുതുണ്ടെങ്കിൽ കളയുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെടി മുഴുവൻ പ്ലാന്റ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ മറ്റേ ഇത് നമ്മുടെ ചകിരിച്ചോറ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കും. ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഫില്ല് ചെയ്യണതിൻ്റെ അടിയിൽ വേണമെങ്കിൽ കുറച്ച് ഈ അധികം വാട്ടറിംഗ് ഒക്കെ ചെയ്യണമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കല്ല് ഇട്ട് കൊടുത്താൽ, അടിയിൽ ഇച്ചിരി കുറച്ച് കല്ല് പോലെ ഇട്ട് കല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകും. ഇത് നമ്മൾ അധികം വാട്ടറിംഗ് അധികം ആവശ്യമില്ലാത്തൊരു ചെടി അതിൽ വെക്കുന്നത്, കാരണം നമ്മളിത് ഉള്ളിൽ വെക്കുന്നത്. പിന്നെ ഈ ഒരു ചട്ടിക്ക് നമ്മൾ ഹോളും ഇട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അധികം വാട്ടറിംഗ് ചെയ്യാത്ത ടൈപ്പ് ഒരു ചെടിയാണ് വെക്കുന്നത്. കാരണം മണ്ണൊന്ന് ജസ്റ്റ് നനഞ്ഞു നിന്നാൽ മാത്രം മതി, അതിന് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അധികം വെള്ളം താഴോട്ട് പോകണ്ട എന്നുള്ളൊരു സ്കീമിലാണ് അതിന് നമ്മൾ ഹോളിട്ടിട്ടില്ല. കാരണം ഉള്ളിൽ വെക്കുന്നതല്ലേ, എപ്പോഴും എടുത്തുകൊണ്ട് പോലും നടക്കില്ല കേട്ടോ.
പേവശം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേരെ ചട്ടിയിലേക്ക് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഇത്ര ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചോട്ടിലൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചകിരിച്ചോറ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ പ്ലാന്റ് കട്ട് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ആ ഒരു പ്ലാന്റ് കട്ട് ചെയ്യാം. ഈയൊരു പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വേര് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. വെച്ചിട്ട് ഇങ്ങനെ ആ വേര് കട്ടാവാണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആ വേരടക്കം നമുക്കത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ അതിലേക്ക് പ്ലാന്റ് ചെയ്യാം. നമുക്കൊരു എന്താ പറയുക, ചെറിയൊരു കുഴി പോലെ ഒന്ന് ജസ്റ്റ് മണ്ണ് മാറ്റിയിട്ട് ആ വേരും ആ തണ്ടും കൂടി ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ജസ്റ്റ് മണ്ണിട്ട് കൊടുക്കാം. കുറച്ചുകൂടി സെൻറ്ററിലേക്ക് വെക്കാം. ഒന്ന് ചോടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക, കാരണം മറിഞ്ഞ് ചെരിഞ്ഞു പോകാണ്ടൊക്കെ ഇരിക്കാൻ കറക്റ്റായിട്ടത് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇത്തിരി മണ്ണുകൂടി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വെയിലാണ്, ഇപ്പം മണ്ണ് നല്ല ഡ്രൈ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൽ കുറച്ചൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫുള്ള് മണ്ണൊന്ന് നനയണ വരെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നാലേ മണ്ണ് കറക്റ്റായിട്ട് ഉറച്ച് ചെടി അവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഒത്തിരി വേണ്ട, ഇത്രയും മതി. കാരണം ജസ്റ്റ് ഒന്ന് മണ്ണ് നനഞ്ഞാൽ മാത്രം മതി. അതിൽ നമ്മുടെ ചട്ടി റെഡിയായി. നമ്മൾ അതിൽ ചെടി വെച്ച് സെറ്റപ്പ് ഒക്കെ ഇട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ എന്താ പറയുക, മറ്റുള്ള പോട്ടുകളുടെ കൂടത്തിൽ കൊണ്ടുവെക്കാം. നമ്മുടെ ആമ്പൽക്കുളത്തിൽ റോസാമ്പലോടി വിരിഞ്ഞിട്ടുണ്ട്. രാത്രി വിരിഞ്ഞാണ്, ഏകദേശം കൂമ്പിപ്പോവാറുള്ള ടൈമായിട്ടുണ്ട്. ഇപ്പുറത്ത് വെള്ളയാമ്പലും കൂടി വിരിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഡേ ടൈം ഫുള്ളുണ്ടാവും. ഇപ്പോൾ ഡെയിലി തന്നെ ഡെയിലി അത് ഉണ്ടാവാറുണ്ട്. ഇത് പിന്നെ ഡെയിലി വരും. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് വിരിയുക. ഉള്ളശം ശരിക്കും വിരിയണ രാത്രിയിലാണ്. അപ്പോൾ ഞാനിത് പറ്റുമെങ്കിൽ നോക്കട്ടെ, ഇതിൻ്റെ രാത്രിയിലുള്ളൊരു വിഷ്വലൂടി കിട്ടുമെന്നുള്ളത് നോക്കാം. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഗപ്പികൾ കുറേ എണ്ണം അതിനകത്തുണ്ട്. അതിലക്കൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനത്ര കാര്യമായിട്ട് ഇപ്പോൾ നോക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു കുളം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഇട്ടുമെന്നുള്ളത്. അതിലക്കൂടെ ഒക്കെ പോകുന്നുണ്ട് ഗപ്പികൾ, കുറേ ആയിട്ടോ അതിനകത്ത്. ഹായ് ഓൾ, അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിനകത്ത് നമ്മൾ കുളത്തിലെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഒത്തിരി നീണ്ടൊരു എപ്പിസോഡായി പോകും. അപ്പോൾ ആ ഒരു കാഴ്ചകളെല്ലാം കൂടെ കൂട്ടി നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.